हाई फ्रेंड्स एल लिजी व्लोग्सी वीडियो स्वागत इन नमें वीडियो नमें नी यूपी स्पेल ईट नमें वीटल कोच चेरवे नमुक ईटमस नमुक कुछ वैलियवर्ष्टन नमें हेल्दी आईटर ईटाण नमक ब्रेक्फास्टो अलग ईवनिंग स्नको एने वे कहट यूपी पर पोह चलोहे पर अब वाले टेस्टी आईटर अब नमुक वीडियो का इन नामा यूपी स्पेल ईट पोह आो अल वे नामा ईटती पेरान पोह अब नमक ऐटों वे अवल निवश्यु एत्र वे यानि ई कपिल और कपिले कटी आ सईसुत कटी पा मीडियम सैस नोर्मल अवल निकन अवल विान अगर नोर्मल अवलता मे अदाणी कूड़ल नब अवल नमें ऐद पड़ी नमुक वेलो जस्ट वाश्चे अड़कना कुरान वे नमुक वाश् अड़क नामि वे ना कुछ वे वेटो ना शुद्ध वेल वेम एंजीन फुल नत्र कहू फुमो अब कुछपिड़ी अब ना वो कूड़ल नुपयोग वेलो नाम कहुग कह जस्टल वाश् अमक स्ट्रेन अब नमुक वाश्चे प्रावश्यों कहुगे प्रावश्यम कहिया मे कहें नमें वे बौल्ड नामिंग अरीप वे अंतने अरचक इन नमक वेलम वालानाइट रु सकंड वेट वाणु कवर पय्ये प्रेस नोक वेलानी जस्ट कल पीच कल आगे कुं अब जस्ट पय्य प्रेस अब नु मिनट वेल वालान वचू अब वेलमाण कहें अब नमुक वीडूं नमुकान बौल अल्प नमुक इन नमुक स्पूण इनको कटकलें उड़ कल क्लियर अवल निो कूस पशे कन आवल यूस अब यूस पेट अति अलत पोल प अदमात्र कुछ वे प्रश्नों अब वाश् वेल अवलि मोल वे मुंग कीती वे वाश्कान अंक वेट वे रू मिनट ना वेल वालान वो इन नोल वेल मार्न ना ए ड्रई आई कटीटे नमुक इन नमक इन आवश्यक कैदी उपड़क इत्र अवलि आवश्यक उपड़क इन नमक अड़ता टीसपूं पंचसार इत ऑप्शनल वेटा मे पशे और प्रत्येक टेस्ट अब अदिवा कूड़ल नुगरी प्रश्न इटा अल्द तीर्च इष्टुगर इतने ना चेक ईटमस चेर इन प्रत्येक टेस्ट अब इन नमुक इतने ते पद मिनट नीक वे पद मिनट नमुक नीक वे नीक वे समय नमुक वे मत क्यों रेडी आक अब या पद मिनट नीक वे अब नवल ऑलरेडी नीक वैचे इन नमुक आद्यम पणीपुर अब सैटा पद मिनट नमुक इतनी वे कपल चल नड़ला चल कड़ला अब अब नमुक फ्राई चेकना अब फ्राई चेकान यानिंग पैन अड़पत वे नमें पैन नोल चूड़ाटें अब नमक शगल ओइल वे नमुक कपल वरकान्वर शगल ओइल कपलोड़ टेस्ट तापर्युच कूटे कुयो इत ऑप्शनल इटेंटो अब इवे ओइल चूड़ाटे नमुक समये कपल या कपल पर अब इत यानिपर मुकाल बौलोड़े निष्टनुसरीपोलो कूड़ल कुो एने पशेटा नेस्ट या अब यानि फ्राई चेटे शगल ओइल मेरपा ओइल आवश्यक पद मिनट नमक मत पणल नमुक सैटा की वैक इत कपल आदमी वरत कोई मैच कस्ट पणि कई
നമ്മൾ കേരളത്തിലൊന്നും അവലിങ്ങനെ ഇതേപോലെയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നുവരെ. ഞാനിവിടെ യു പിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു രീതിയിൽ അവൽ ഉണ്ടാക്കുന്നത് കണ്ടത്. പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണ ടീച്ചേഴ്സ് കൊണ്ടുവരാറുണ്ട് സ്കൂളിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിൻ്റെ ടേസ്റ്റ് ആദ്യമായിട്ട് അറിഞ്ഞത്. പിന്നെ അവരിത് കൂടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഫുഡൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. പക്ഷെ നമ്മൾ ഈ ടൈപ്പ് ഒരിക്കലും കേരളത്തിൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇന്നുവരെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കപ്പരണ്ടി ഇവിടെ ഓരോന്നോരോന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെയാവും. നിങ്ങൾക്കൂടെ കപ്പരണ്ടി ഇങ്ങനെ പൊട്ടണേൻ്റെ ഒച്ചയേക്കാലോ, അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ ഇന്നുവരെ ഇത് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളീ 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നമ്മുടെ അവലൊക്കെ നല്ലപോലെ തന്നെ വീർത്ത് നല്ല എന്താ പറയുക, കാണാൻ നല്ല സുന്ദരിമാരായിട്ട് ഇരിക്കുന്നുണ്ടാവും. നല്ല കുതിർന്ന് വീർത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൽ മറ്റ് ഐറ്റംസ് ചേർക്കേണ്ടത് കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി പോഹ റെഡിയാവും. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ സ്നാക്ക് കേട്ടോ ഇത്, ഈവനിങ് സ്നാക്ക്. അത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ടീച്ചേഴ്സൊക്കെ അത് ടിഫിനിലൊക്കെ കൊണ്ടുവരാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം നമുക്ക്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ ആദ്യമായിട്ടും ഒക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒന്ന് ഉണ്ടാക്കി ആദ്യം പരീക്ഷിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കാലത്തേക്കൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ കപ്പലണ്ടി ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പലണ്ടി ഒന്ന് മാറ്റിട്ട് ഇനി നമുക്ക് വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് അതിൽ ഓൾറെഡി നമ്മൾ കപ്പലണ്ടി വറുത്ത ഒരു ശകലം ഓയിലുണ്ട്. ഒരു ശകലം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കണ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അവിടെ 1 പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത്. തീ കുറച്ച് വയ്ക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് 1 സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തീ നല്ലപോലെ തന്നെ കുറച്ചിടാം. സബോള ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചൂടായിരിക്കുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് 1½ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് നമ്മൾ നനച്ച് വെച്ചിരുന്ന അവലിട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ആക്കാം. അവലൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അവലൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്ന പഞ്ചസാരയൊക്കെ ആയാലും കുറച്ച് അലത്തിട്ടുണ്ട്, മുഴുവനായിട്ട് അലത്തിട്ടില്ല. നമ്മൾ ഈ അടുപ്പുമ്മ വെച്ചത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ പഞ്ചസാരയൊക്കെ അലത്ത് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരും. അപ്പോൾ നമുക്കിത് 2 സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അവലിവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വറുത്ത് വെച്ചേക്കണ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മളിതിനകത്ത് പഞ്ചസാരയും വറുത്ത കപ്പലണ്ടിയും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതുപോലെ സബോള, പച്ചമുളക് ഇതെല്ലാം നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്, യു പി ഐറ്റമാണ്.
എങ്കിലും സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റം. അപ്പം നമുക്കും പരീക്ഷിക്കാമല്ലോ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ. നല്ല ഐറ്റം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇത് വയറിനൊന്നും ഒരു പ്രോബ്ലം ഉള്ള ഒരു സാധനമല്ലല്ലോ. അവലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ അവൽ. അപ്പോൾ നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇനി സെർവ് ചെയ്യട്ടെ. നമ്മളിത് സെർവ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇത്തിരി മല്ലിയിലയും കൂടെ നമ്മൾ കട്ട് ചെയ്തിടണമെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മളിതിനകത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഗ്യാസ് ഓഫാക്കണം. നമുക്ക് പെട്ടെന്നെ തന്നെ 5 മിനിറ്റ് പോലും വേണ്ടത് ചെയ്തെടുക്കാൻ. ആ കുതിരാൻ വേണ്ടി നമ്മൾ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഞാനിത് സെർവിങ് ഡിഷിലേക്ക് ഒന്ന് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോഹ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ റെഡിയായി, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല സൂപ്പർ അടിപൊളി പോഹ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.